Yeah.
Yeah.
ഈ മജ്‌ലിസിലുള്ളവരെ എന്ത് പ്രയാസമാണോ, എന്ത് പ്രശ്നമാണോ, ഇന്ന് ഇൻഷാഅല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി പാലായ ഗൗസുൽ ലൈലം തന്റെ ആദരത്തിൽ പോയി ഖബറിനെ തൊടാൻ ഭാഗ്യമുള്ളവനാണ്. അതിന്റെ ആ ഗൗസു ബാബയുടെ ബർക്കത്തുകൊണ്ട് ഈ മജ്‌ലിസിൽ ആരൊക്കെ എന്ത് പ്രയാസമുണ്ടോ, നടുവേദന, വയറുവേദന, രോഗം, പരിഹരിക്കരേ.
യേശുല്ല സഹോദര സഹോദരികൾ, അതുപോലെ നമ്മളെ മജ്‌ലിസിനെ സഹായിച്ചവരുണ്ടല്ലോ, പത്തിരി എത്തിച്ചവരുണ്ടല്ലോ, പണം എത്തിച്ചവരുണ്ടല്ലോ, ദുആവസ്യത്ത് പറഞ്ഞവരുണ്ടല്ലോ, വന്നിട്ടുള്ള ഈ മജ്‌ലിസിൽ വന്ന് ചേർന്നുള്ള ഉമ്മപ്പന്മാർ സഹോദര സഹോദരികൾക്ക്, ഇവരെ കുടുംബങ്ങളില്ലേ, അവർ പ്രയാസങ്ങളെ മജന, അവരെ രോഗങ്ങളെ മജനേ, എല്ലാവർക്കും അള്ളാഹുവേ. ഒരു ചെറിയ പ്രതിസന്ധി മുഹമ്മദ് ഹഫീസ് ദുബൈയിൽ ഇവിടെ മജ്‌ലിസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്ഥിരമായി വരുന്ന മജ്‌ലിസിന് വരുന്നവർ, വരാതിരുന്നവരും അല്ലാഹുവേ വരാൻ ഉദ്ദേശിക്കുന്നവരും, അത് മാത്രല്ല കാപ്പിക്കാട് പന്തുമുടി ഉക്കാജ് എല്ലാ വീടുകളിലും ബർക്കത്ത് നൽകുക. ഈ മജ്‌ലിസിന്റെ എല്ലാ സ്വഭാവം തങ്ങളെ ഈ ലോകത്തിൽ മഷരിക്ക് മുതൽ മഗ്‌രിബ് വരെ എല്ലാ ഔലിയാക്കന്മാരും ശുഹദാക്കൾ സിദ്ദീഖീകൾ സഹാബാക്കൾ ഔലിയാക്കൾ
ഒരു കാര്യമില്ല. നിങ്ങൾ മഹന്മാരെ ഹദരത്തിൽ പോയി നിങ്ങളെത്ര മാറിയെന്ന് ആലോചിച്ച്
നിങ്ങളുടെ സ്വഭാവം മുതല മാറ്റി, നിങ്ങളെത്ര ഹാമില്ലെന്ന് മാറി വരുന്നു, നിങ്ങൾ എത്ര ഗോപിനി ബാധിച്ചു ചെയ്തു, നിങ്ങൾ എത്ര ഗോപിനോട് അടുക്കാൻ പരിശ്രമിക്കും. അത് നിങ്ങളെ പരിശ്രമം കൊണ്ടല്ലാതെ അതാ ആരും ഇതായിട്ടും കാര്യമില്ല, ആര് ശിഷ്യരായിട്ടും കാര്യമില്ല, ഏകാഗ്രത്തിലിരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് വസീത് പറയുക, ഹൃദയം നന്നാക്കല്, ഹൃദയത്തിൽ കൽമഷ വെക്കല്, എല്ലാവർക്കും ഒന്ന് താന്ന് കൊടുക്കാൻ പഠിക്കല്, വിനയം പഠിക്കല്, സഹോദര സഹോദരികളെ അഹങ്കാരം പാടില്ല വേണ്ടോ, ആരോടും അഹങ്കരിക്കല്ല. അഹങ്കാരം ശൈത്താനിന്റെ സ്വഭാവമാ, അഹങ്കാരം അല്ലാഹുവിന്റെ സ്വഭാവമാ, നിങ്ങൾ കൊണ്ടുവരല്ലേ, നമ്മൾ ആരും കൊണ്ടുവരാത്ത ഒരു സാധനമാ. ഈമാൻ നശിച്ചു പോകും കേട്ടോ. അഴിവിങ്ങനെ കുറ്റം പറയല്ലേ, സാധാത്തിങ്ങനെ നിന്ദിക്കല്ലേ, അവരെ വിഷയം നമുക്ക് എന്തിനാ, നമ്മളെ കബറിന്റെ അവസ്ഥ നമുക്കറിയോ, നമ്മളെ ഈമാനിന്റെ അവസ്ഥ നമുക്കറിയോ, മനുഷ്യരറിയോ. അതുകൊണ്ട് പാവങ്ങളിൽ നിന്ന് മാറി നിന്ന് അഞ്ചു വകത്ത് നമസ്കാരം അതോകാതെ കണ്ട് നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഉമ്മ പെങ്ങന്മാരെ, സഹോദര സഹോദരികളെ, ഞാൻ പോയി വന്നത് കൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം ഓതാ പറയുക, ഷേഖുലാബുപ്പാടെ ബർഗത്തിൽ നിങ്ങളെ എന്ത് ഹലാലായ അതാതുണ്ടോ, എന്ത് പ്രയാസമാണോ, എന്ത് കഷ്ടപ്പാടാണോ, അള്ളാഹു മാറ്റിത്തരും. ശ്രദ്ധിച്ച് കേൾക്കലേ, മഹാനായ കാബുപ്പാടെ പേരിലും ഏറുവാടി ശ്രോതാക്കളെ പേരിലും കൗസുപ്പാടെ പേരിലും അജ്മീർ മാജുപ്പാടെ പേരിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏത് മഹന്മാരുടെ പേരിലും മൊത്തം നമസ്കാരവും അത് പതിവാക്കലേ. അങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ സത്യമായി ഞാൻ പറയും, നിങ്ങൾ സംസ്ഥാന ശബരിലിന്ന് മാറി നിൽക്കും, നിങ്ങളെ രോഗങ്ങൾ ശബര നൽകും. എല്ലാവർക്കും കൂടി ഞാൻ പറയുക, അള്ളാഹുല്ലവരെ നീ രക്ഷപ്പെടുത്തലേ, നമ്മളെ സൽസ്വഭാവികളാക്കല്, നമ്മളെ നന്നാക്കല്, അള്ളാ നമുക്ക് ഇനി പുറത്തു തരണേ, അള്ളാ നമുക്ക് ഇനി പുറത്തു തരണേ, അള്ളാ ദുആ സ്വീകരിക്കണമെന്ന് ഇൻഷാല്ലാഹു വദനം ഫലത്തിൽ നാസും 313 അള്ളാഹു നിങ്ങളെ വീട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റട്ടെ, നിങ്ങളെ രോഗമെന്ന് ശമന നൽകട്ടെ. ഹൗസു പാപ്പൻ പോലെയുള്ള കാജു പാപ്പൻ പോലെയുള്ള ഏറുവാടി ശ്രോതാക്കളെ കാബു പാപ്പൻ പോലെയുള്ള മഹന്മാരെ പ്രാവണബാഹം നമുക്ക് നൽകട്ടെ, നമ്മക്കും നൽകട്ടെ. അള്ളാഹി സ്വീകരിക്കണേ, നമ്മളെ മരണം നല്ല മരണമാകണേ, മരിപ്പിക്കല്ലേ, അവർ സ്വർഗമാക്കണമല്ല. നമ്മളെ ഉമ്മ ബാപ്പന്മാർ, സഹോദര സഹോദരികൾ, ഭാര്യമാർ, സഹായിച്ചവരെ, സഹകരിച്ചവരെ, ഈ മജ്ലിസിലുള്ള ഞങ്ങളെല്ലാവരെ ഹബീബിന്റെ കുടുംബത്തെ ബഹുമാനിച്ചോടണം, ബഹുമാനിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ മജ്ലിസ് എല്ലാ മാസം നടക്കുകയാ, എല്ലാ മാസം നടക്കുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ, നിങ്ങളുടെ സഹോദര സഹോദരികളെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ. എല്ലാ മാസം മജ്ലിസ് നടക്കുകയാണ്, നടക്കും ഇൻഷാ എല്ലോവർക്കും വരാനും പങ്കെടുക്കാനും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടം
ലക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും അതേ പത്തിയോ നല്ല 100 രൂപയോ 50 രൂപയോ നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെ ഹാജത്ത് ഹാസിലാകാതെ ഇവിടെ വരുന്നവർക്കും നമുക്കൊക്കെ നമ്മൾ സീരണി കൊടുക്കുമ്പോൾ ആ പൈസ അതിലിട്ട് കൊടുക്കുകയല്ലാതെ നിങ്ങളെ പൈസ നൽകാർ നമ്മൾ ആശിച്ചു കൊണ്ട് നടത്തുന്ന മജ്ലിസല്ല, നിങ്ങളെ പണമോ ബന്ധമോ ആഗ്രഹിച്ച് നടത്തുന്ന മജ്ലിസല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേർച്ച ഇടാനെങ്കിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അള്ളാഹു ആ നേർച്ച ആർക്ക് വെക്കുന്നുണ്ടോ അവരെല്ലാം ആരായി പ്രാർത്ഥിക്കട്ടെ. അള്ളാഹു ഈ മജ്ലിസ് സ്വീകരിക്കല്ലാഹു, ഈ മജ്ലിസ് സ്വീകരിക്കല്ലാഹു. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك السميع العليم. ربنا انك التواب الرحيم. امين. برحمتك يا ارحم الراحمين. الله ولك الحمد. الله ولك الحمد. اللهم صل على محمد وعلى ال محمد. الفاتحه.